നിശിഖായിൽ പ്രിയമുള്ള സഹോദരി സഹോദരിമാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ലൂക്കാ അറിയിച്ചുകൊണ്ട് കർത്താവ് യേശുവും മിശിഖായുടെ സുവിശേഷം 6:37 38 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6:37-38 നമ്മളിങ്ങനെയാണ് കാണുക: നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഈ വചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ദൈവദാസനായ വില്യം ജക്വിന്ദാ പിതാവ് പറയുന്നുണ്ട്, സഹോദരങ്ങളെ നാം നോക്കേണ്ടത് നാം വഹിച്ചുകൊണ്ടുപോകേണ്ട, വലിച്ചുകൊണ്ടുപോകേണ്ട, തള്ളിക്കൊണ്ടുപോകേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ടല്ല, പ്രത്യുത നമ്മുടെ പരസ്നേഹത്തിന്റെ വിഷയമായിട്ട്. മനസ്സിലായോ? സഹോദരങ്ങളെ നമ്മള് നോക്കേണ്ടത് ഓ ഇയാളെ വഹിച്ചേ പറ്റത്തുള്ളൂ. ഭർത്താവ് പറയാ, കല്യാണം കഴിച്ചു പോയില്ലേ, നീ ഇവളെ വഹിക്കുമല്ലേ നിവൃത്തിയുള്ളൂ. അല്ല, ഭാര്യ പറയാ, കല്യാണം കഴിഞ്ഞു, നീ ഇതിയാനെ എങ്ങനെയാലും വഹിക്കുക. അങ്ങനെ വഹിച്ചുകൊണ്ട് പോകേണ്ടതല്ല, അല്ല വലിച്ചുകൊണ്ട് പോകേണ്ടതല്ല. ഓ ഈ ഭാരം എന്റെ കൂടെ കൂടിയല്ലോ, ഇനിയിപ്പോ എന്നെ അടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് പോകേണ്ട യാഥാർത്ഥ്യമല്ല. ഓ ഈ കുഞ്ഞുങ്ങള് ഒന്നും ശരിയല്ല, എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ട് പോകാം. നോ, അങ്ങനെയുമല്ല. പിന്നെയോ, നമ്മുടെ പരസ്നേഹത്തിന്റെ വിഷയമായിട്ട് ദൈവം എനിക്ക് തന്ന വ്യക്തികളാണ് അവരെന്ന ബോധ്യത്തോടെ അവരെ കാണുവാൻ കഴിയണം എന്നതാണ് ഇവിടെ ദൈവദാസൻ പറഞ്ഞു വെക്കുക. ഇപ്പൊ സ്നേഹത്തിന്റെ നിറവിൽ വേണം നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കാണുവാൻ, അങ്ങനെ അവരെ നയിക്കുവാൻ, അവരെ സ്വീകരിക്കുവാൻ, ആ കുടുംബജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ, അതുപോലെ സമൂഹ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. ഓരോരുത്തരെയും ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ദാനങ്ങളാണെന്ന ബോധ്യത്തോടെ അവരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ അവരെ സ്വീകരിക്കുമ്പോൾ അത് ദൈവഹിതമനുസരിച്ചുള്ള സ്വീകരണമായിട്ട് മാറുകയാണ്. അതിന് നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.